എല്ലാ കൂട്ടുകാർക്കും ആഹന കിച്ചൺ ആൻഡ് ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം. നമുക്കിന്നൊരു തേങ്ങ ബർഫി ഉണ്ടാക്കിയാലോ? അത് നമ്മൾ വീട്ടിൽ പാലിന് വേണ്ടി നമ്മൾ തേങ്ങ എടുത്ത് അതിൻ്റെ ബാക്കിയുള്ള പീര നമ്മൾ പൊതുവേ കളയുകയാണ് ചെയ്യുക. നമുക്കതൊന്ന് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ രണ്ട് പ്രാവശ്യം നമ്മൾ പാലിന് എടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള പീര വെച്ച് നമുക്കിങ്ങനെ ഒരു റീയൂസ് ചെയ്തിട്ട് ഒരു സ്വീറ്റ്സ് ഉണ്ടാക്കി നോക്കാം. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മധുര പലഹാരമാണ്. ഞാൻ അതിനുവേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് ഒരു സ്പൂൺ പശു നെയ്യാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം ഞാൻ ഈ എടുത്തു വെച്ചിരിക്കുന്ന ഈ പീര ഞാനതിലേക്കിട്ട് നന്നായി ഒന്ന് വഴറ്റി എടുക്കുകയാണ്. ഇതൊന്ന് നന്നായി വഴഞ്ഞു വന്നതിന് ശേഷം ഞാൻ ഇതിലേക്ക് ആവശ്യമായ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാരയൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ നമ്മുടെ മധുരത്തിനനുസരിച്ചാണ് ഞാൻ ചേർക്കേണ്ടത്. ഞാൻ ആദ്യം 4 സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തത്. പക്ഷേ മധുരം പോരാണ്ടായി കഴിഞ്ഞപ്പോൾ ഞാനൊരു 4 സ്പൂൺ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ 8 സ്പൂൺ പഞ്ചസാര ഞാൻ ഇട്ടിട്ടുണ്ട്. അതൊന്ന് പഞ്ചസാരയൊക്കെ മെൽറ്റ് ചെയ്ത് വന്നു കഴിയുമ്പോഴേക്ക് ഞാൻ 1 സ്പൂൺ കോൺഫ്ലവർ കലക്കിയതാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ ഞാനിത് രണ്ട് ഭാഗമായി രണ്ട് കളറിൽ ഞാൻ എടുക്കുകയാണ്. ഇനി കളർ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ എൻ്റെ കയ്യിൽ കളറുള്ളത് കൊണ്ട് ഒന്ന് പിസ്താ കളറും റെഡ് കളറും കൂടി ചേർത്ത് അതിനെ രണ്ട് കളറാക്കി ഒരു വെച്ചിരിക്കുകയാണ്. ഇത് കാണാനൊരു ഭംഗിക്ക് വേണ്ടി. ഇത് നല്ല മധുരമുള്ള നല്ല ടേസ്റ്റിയായ ഒരു സ്വീറ്റ്സാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാം. നിങ്ങളിത് ചെയ്ത് നോക്കുക. അത് നമ്മൾ കളയാൻ വെച്ച സാധനം കൊണ്ട് നമ്മൾ റീയൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ഒരു നേരത്തെ സ്വീറ്റ്സ്, കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റ്സാണിത്. നിങ്ങൾ ഇത് ചെയ്ത് നോക്ക്. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. കാണുന്നതിന് മുൻപായി ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ.